പതിനേഴ് പത്തൊമ്പത് ഈ രണ്ട് ഓണം റിലീസുകള് രണ്ടുകളും ലവ് ആക്ഷൻ ഡ്രാമ. അപ്പോ ചരിത്രം ആവർത്തിക്കുമെന്നാണ് ആരാധകർക്ക് നോക്കുന്നത്. പക്ഷെ ക്ലാഷ് റിലീസായിട്ട് രണ്ട് സിനിമകളുണ്ട്, കിങ് ഓഫ് അതും ആർട്ടിസ്റ്റ്. അത് രണ്ട് വലിയ കാൻവാസിൽ വരുന്ന സിനിമ. അപ്പൊ എങ്ങനെയാണ്, അല്ലെങ്കിൽ ബോസാക്കോ എവിടെയായിരിക്കും പ്ലേസ്ഡ് ആവുക അതിൽ? ബോസാക്കോ നമ്മൾ തിയേറ്ററിലാണ് നമ്മൾ ഇറക്കുന്നത്. അപ്പോ ഈ ഇപ്പൊ പറഞ്ഞ ബാക്കി രണ്ട് സിനിമകൾ ഇറക്കുന്ന തിയേറ്ററിലല്ല ഇറക്കുന്നത്, വേറെ തിയേറ്ററുകളായിരിക്കും എന്നാണ് ലിസ്റ്റ് പറയുന്നത്. ഇപ്പൊ പതിനേഴ് പത്തൊമ്പതും നമുക്ക് ഇതൊന്നും പ്ലാൻ ചെയ്തിട്ട് വരുന്നല്ലോ. നമ്മളൊരു സിനിമ ചെയ്യുന്നു, സിനിമ ഒരു സമയത്ത് ഇറക്കുന്നു, അത് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഒരു സമയവും എല്ലാം കൂടി കൂടി ചേരുമ്പോഴാണ് ഒരു സിനിമ വിജയിക്കാം. പിന്നെ എല്ലാ സിനിമയുടെയും പിന്നിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്. ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യുന്നു, ഒരുപാട് പ്രതീക്ഷകളുണ്ട്, ഒരുപാട് പേരുടെ രാപ്പകൽ അധ്വാനമുണ്ട്. ഈ ഓണം സമയത്തൊക്കെ രണ്ടും മൂന്നും നാലും പടങ്ങളൊക്കെ ആൾക്കാർ കാണുന്ന ഒരു സമയമാണ്. എല്ലാവരും വിജയിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണല്ലോ സിനിമ ഇറക്കുന്നത്. അപ്പൊ എല്ലാ സിനിമകളും വിജയിക്കട്ടെ, എല്ലാ സിനിമകളും പ്രേക്ഷകർക്ക് കാണാൻ പറ്റട്ടെ എന്ന് തന്നെയാണ് ആശംസിക്കുന്നത്.